മലാഖി വരെ എന്ന പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ ദിവസം ദൈവസന്നിധിയിൽ നമുക്ക് ഒരുമിച്ചായിരിക്കാൻ ദൈവം തന്ന കൃപകളെ ഓർത്ത് ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തുകയും സ്തുതിക്കുകയും ചെയ്യുന്നു. ദൈവം നമ്മളെ ഓരോരുത്തരെയും അത്ഭുതമാവണം. അവിടുത്തെ കർത്താവിൻ്റെ ഉള്ളംകരങ്ങളിൽ വഹിക്കുന്ന ദൈവത്തിൻ്റെ സ്നേഹത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഓരോ ദിവസം തോറും കർത്താവ് നമ്മൾക്ക് കൃപ തരുന്നു. ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു എന്നറിയുന്നു. അവൻ എൻ്റെ ഉപനിധി ആ ദിവസം വരെ കാപ്പാൻ ശക്തനെന്ന് ഉറച്ചിരിക്കുന്നു. നമ്മൾ ആരിലാണ് വിശ്വസിക്കുന്നത്? നമ്മുടെ സർവശക്തനായ യഹോവയിൽ വിശ്വസിച്ചുകൊണ്ടാണ് ഓരോ ദിവസം തോറും പോകുന്നത്. ഇന്നത്തെ പാൽക്കാലം അല്പസമയം ദൈവവചനവുമായി നമ്മൾ കടന്നു വരുവാൻ പോകുന്നത് രണ്ട് വ്യക്തികൾ ദൈവവചനത്തിൽ പറഞ്ഞിരിക്കുന്നതായ വ്യക്തികളെക്കുറിച്ചാണ്. ഒന്ന് സ്തേഫാനോസ്, മറ്റൊന്നത് നമ്മുടെ ശിമോൻ. പുതിയ നിയമത്തിൽ കാണുന്ന ഈ രണ്ട് പേരെ അല്പസമയം നമ്മൾ ചിന്തിക്കുമ്പോൾ ഒരു സാധാരണക്കാരായ ആളുകൾ ആയിരുന്നെങ്കിലും അവരുടെ ജീവിതത്തിൽ നിന്ന് ചില കാര്യങ്ങൾ നമ്മൾക്ക് പഠിക്കുവാനൊക്കും. ഒന്നാമതായി ലൂക്കോസിൻ്റെ സുശേഷം 5-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ ഇപ്രകാരം നമ്മൾ കാണുന്നു. അവിടെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്, അവൻ ഗന്നേസര തടാകത്തിൻ്റെ കരയിൽ നിൽക്കുമ്പോൾ പുരുഷാരം ദൈവവചനം കേൾക്കേണ്ടതിന് അവനെ തിക്കിക്കൊണ്ടിരിക്കുകയിൽ രണ്ട് പടക് കരയ്ക്കടുക്കുന്നത് അടുത്ത് നിൽക്കുന്നത് അവൻ കണ്ടു. അവയിൽ നിന്ന് മീൻ പിടിക്കാർ ഇറങ്ങി വല കഴുകുകയായിരുന്നു. ഇവിടെ നാം കാണുന്നത് യേശു പലവിധമായുള്ള തൻ്റെ ശുശ്രൂഷയുടെ സമയത്ത് പടകിലും കടലിൻ്റെ അടുത്തുമാണ് പല ശുശ്രൂഷകളും കാണുന്നത്. എന്നാൽ ഈ പ്രത്യേക ദിവസത്തിൽ നമ്മൾ കാണുന്നത് അവൻ കരയിൽ നിൽക്കുമ്പോൾ ദൈവവചനം കേൾക്കേണ്ടതിന് എപ്പോഴും ഒരു പുരുഷാരം കടൽക്കരയുടെ അടുത്തോ ഏത് സ്ഥലത്തോ ആയിരുന്നാലും യേശുവിൻ്റെ വചനം കേൾക്കുവാനായിട്ട് കടന്നു വരും. ആ പടകുകളിൽ ശിമോനുള്ളതായ ഒന്നിൽ അവൻ കയറി കരയിൽ നിന്ന് അല്പം നീക്കണമെന്ന് അവനോട് അപേക്ഷിച്ചു. അന്ന് യേശു കയറിയതായ പടക് ശിമോൻ്റെ പടകായിരുന്നു. എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ഒരു പ്രത്യേകമായ ഒരു ദിവസത്തിൽ നമ്മുടെ യേശു നമ്മുടെ പടകിൽ കയറി വരുവാനിടയായി തുടങ്ങി. യേശു എന്ന് നമ്മുടെ പടകിൽ വന്നോ നമ്മുടെ ജീവിതത്തിൽ വന്നോ അന്ന് മുതൽ നമ്മുടെ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും ദൈവകൃപയും അനുഭവിക്കാനായിട്ട് ആരംഭിക്കുന്ന ദിവസം തുടങ്ങുകയാണ്. അങ്ങനെ അവൻ പടകിലിരുന്ന് പുരുഷാരത്തെ ഉപദേശിച്ച് സംസാരിച്ച് തീർന്നപ്പോൾ അവൻ ശിമോനോട് ആഴത്തിലേക്ക് നീക്കി മീൻപിടുത്തത്തിന് വല ഇറക്കുവീൻ എന്ന് പറഞ്ഞു. ആദ്യമായിട്ട് യേശു അവൻ്റെ പടകിൽ കയറി അതിനുശേഷമായിട്ട് ചില ഉപദേശമായിട്ട് ഒരു വലിയ ഒരു അഡ്വൈസായിട്ട് യേശു പറയാണ്, നീ ആഴത്തിലേക്ക് നീക്കി നിൻ്റെ പടകിറക്കുകയും. നമ്മളിവിടെ പഠിക്കുകയാണെങ്കിൽ ആ താഴെയുള്ള വാക്യത്തിൽ നമുക്ക് കാണാനായിട്ടൊക്കും ആഴത്തിലേക്ക് നീക്കി നിൻ്റെ പടകിറക്കാൻ പറയുന്നതായ ആള് അതിൻ്റെ തലേദിവസം അവനുണ്ടായ സംഭവത്തെക്കുറിച്ച് അവൻ വിശദീകരിക്കുകയാണ്. അവൻ ശിമോനോട് വല ഇറക്കുവീൻ എന്ന് പറഞ്ഞ് അതിന് ശിമോൻ, നാഥ ഞങ്ങൾ രാത്രി മുഴുവനും അധ്വാനിച്ചിട്ട് ഒന്നും കിട്ടിയില്ല എങ്കിലും നിൻ്റെ വാക്കിന് ഞാൻ വല ഇറക്കാം എന്ന് പറഞ്ഞു. മത്സ്യം പിടിക്കാൻ പോകുന്നതായ ആളുകൾക്കറിയാം അവർക്ക് എവിടെയെല്ലാം മീനുകളുണ്ട്, എവിടെയെല്ലാമാണ് വല വിരിച്ചാൽ സകലതും ചെയ്യാൻ, ഇതെല്ലാം അറിയാവുന്ന ഒരു വ്യക്തിയാണ് ശിമോൻ. അങ്ങനെ രാത്രി മുഴുവനും 1-ോ 2-ോ മണിക്കൂറുകളിൽ ഇവിടെ കാണുന്നത് രാത്രി മുഴുവനും അധ്വാനിച്ചിട്ടും ഒന്നും കിട്ടിയില്ല. പ്രിയപ്പെട്ടവരെ, എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ കർത്താവ് ചില കാര്യങ്ങൾ പറയുവാനായിട്ട് നമ്മളോട് പറഞ്ഞാൽ ഒന്നും കൂട്ടാക്കാതെ ദൈവത്തിൻ്റെ വചനം അനുസരിച്ച് ദൈവത്തിൻ്റെ ശബ്ദം കേട്ട് നമ്മൾ അത് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിന്മേൽ നമുക്ക് അനുഗ്രഹം ഉണ്ടാകും. ഒരു പാട്ടുകാരൻ പാടുന്നത് എങ്ങനെയാണ്, ആഴിയൻ നോർത്തില്ല ആഴമറാഞ്ഞില്ല നിൻ്റെ വാക്ക് കേട്ടിട്ട് ഞാൻ ഇറങ്ങാം. കർത്താവേ, ഞാൻ ആഴിയെന്നോ ആഴമെന്നോ ഓർക്കാതെ ഈ ശിമോൻ അവൻ വളരെ എക്സ്പേർട്ടാണ് മീൻപിടുത്തത്തിൽ. രാത്രി മുഴുവനും അധ്വാനിച്ചിട്ടും ഒരു മീൻ പോലും കിട്ടിയില്ല. അവൻ്റെ സകലവിധമായിട്ടുള്ള സകല കാര്യങ്ങളെയും മാറ്റിവെച്ചിട്ട് എൻ്റെ യേശു എന്നോട് കൽപ്പിച്ചു എന്ന് പറഞ്ഞ് നിൻ്റെ വാക്കിന് ഞാൻ വലയിറക്കാം. നമ്മുടെ യേശുവിൻ്റെ വാക്ക് എന്താണ്? ഈ ഭൂലോകത്തെ മുഴുവനും സൃഷ്ടിച്ചവനായ സർവശക്തനായ ദൈവത്തിൻ്റെ വാക്കിൽ ഞാൻ ഇങ്ങനെയാണ് വിചാരിക്കുന്നത്. ആ മത്സ്യക്കൂട്ടങ്ങൾ മുഴുവനും അവിടെ മുഴുവനും അവിടെ ഇവിടെയായിട്ട് ചെതറിയിരുന്ന ആ മത്സ്യക്കൂട്ടം ഒരു വാക്ക് യേശു ശിമോനോട് കൽപ്പിച്ചപ്പോൾ സകല മത്സ്യങ്ങളും ഒരുമിച്ച് കൂടുകയാണ് വലയുടെ അടുത്തേക്ക്. സർവശക്തൻ്റെ വാക്കുകൾക്കുള്ളതായ ആ മഹാത്മ്യം എത്രയാണ്! ആ വാക്കുകളെ നിങ്ങൾ ശ്രദ്ധിക്കാറുണ്ടോ?
നിങ്ങളെ ദിവസം തോറും ആ മൊഴികൾക്ക് ശ്രദ്ധ കൊടുക്കാറുണ്ടോ? പലപ്പോഴും നമ്മളോട് യേശുവിൻ്റെതായിട്ടുള്ള വലിയ വലിയ ഉന്നതമേറിയ ഉപദേശം പരിശുദ്ധാത്മാവ് നമ്മൾക്ക് നമ്മുടെ ചെവിയിൽ കേൾപ്പിക്കാറുണ്ട്. അത് ചെയ്യണം, അത് ചെയ്യണ്ട എന്നുള്ളതായ വാക്കിനെ നിങ്ങൾ അനുസരിക്കാറുണ്ടോ? ദൈവത്തിൻ്റെ സന്നിധിയിൽ ഇന്ന് പൽക്കാലം നമ്മളെ താഴ്ത്തി ഏൽപ്പിച്ചുകൊണ്ട് ചിലപ്പോൾ ചില കാര്യങ്ങളിൽ നമ്മൾ വളരെ എക്സ്പേർട്ട് ആയിരിക്കാം. എന്നാൽ എൻ്റെ യേശു പറയാണ് ഇങ്ങനെയല്ല അങ്ങനെ ചെയ്യണമെന്ന് പറയുന്ന ആ വാക്കിനെ നീ അനുസരിക്കുകയാണെങ്കിൽ നിൻ്റെ വാക്കിന്മേൽ വലിയ വലിയ അത്ഭുതം പ്രവർത്തിപ്പാൻ യേശു നിൻ്റെ അടുത്തുണ്ട്. താഴെ കാണുന്നതായ കാര്യം, അവൻ ആ വാക്കനുസരിച്ച് ചെയ്തുകൊണ്ട് ഉടനെ അങ്ങനെ ചെയ്തപ്പോൾ പെരുത്ത മീൻകൂട്ടം അകപ്പെട്ട് വല കീറാറായി. വല പിടിച്ച് പൊക്കാൻ പോലും വയ്യാത്ത രീതിയിൽ, വല കീറാറാകുന്ന രീതിയിൽ ആ വലയെയും ആ മുഴുവൻ മീൻകൂട്ടത്തെ ഒരുപോലെ അവർക്ക് കാണുവാൻ സാധിച്ചു. എന്താണ് അതിൻ്റെ കാരണം? വളരെ താഴ്മയുള്ളതായിട്ട് യേശു എന്നോട് കൽപ്പിച്ചു. യേശുവിനെ കുറിച്ച് അവൻ അധികമൊന്നും ആ സമയത്ത് അറിയത്തില്ല. എൻ്റെ യേശു എന്ന ഒരാൾ കൽപ്പിച്ചു, അത് ഞാൻ ചെയ്യുമെന്ന് പറഞ്ഞത് ചെയ്തു. അതിന് ഇത്രമാത്രം പെരുത്ത മീൻകൂട്ടം വന്ന് വല കീറാറായി. അവൻ മറ്റേ പടയിലുള്ള കൂട്ടാളികളോട് വന്ന് സഹായിപ്പാൻ അവനെ മാടി വിളിച്ചു. യേശുവിൻ്റെ ശബ്ദം അവൻ കേട്ട് അവൻ പൂർണ്ണമായിട്ട് അനുസരിച്ച സമയത്ത് അവൻ്റെ സ്വഭാവത്തിൽ വന്നതായ മാറ്റങ്ങൾ നോക്കിക്കേ. അവൻ രാത്രി മുഴുവനും അധ്വാനിച്ചിട്ട് ഒന്നാമതൊന്നും കിട്ടിയില്ല. എന്നാൽ അതിനുശേഷമായിട്ട് യേശുവിൻ്റെ വാക്കിൽ അവന് സകലതും ചെയ്തു. അങ്ങനെ സകലതും ചെയ്തപ്പോൾ, ആ അനുസരണത്തോടുകൂടി ചെയ്തപ്പോൾ അവൻ അടുത്തുള്ള ആളുകളെ വിളിക്കുകയാണ്, നീ ഓടി വന്ന് ഞങ്ങളെ സഹായിക്കണമെന്ന് പറഞ്ഞ്. സാധാരണയായിട്ട് മനുഷ്യ ഒരു സ്വഭാവമാണ്, എന്തെങ്കിലും ഒരു നല്ല സാധനം നമുക്ക് കിട്ടിയാൽ മറ്റവരുമായിട്ട് അത് പങ്കിടുവാൻ പലപ്പോഴും താല്പര്യപ്പെടാറില്ല. എന്നാൽ യേശു നിൻ്റെ ഉള്ളിൽ വന്നു കഴിഞ്ഞാൽ എനിക്കുള്ളതെല്ലാം മറ്റവർക്കോടുകൂടി പങ്കിട്ട് കൊടുക്കണം, എനിക്ക് ആവശ്യത്തിന് ഞാൻ എടുത്താൽ മതിയല്ലോ, മറ്റവർക്ക് കൂടി കൊടുക്കണമെന്നുള്ള ഒരു സ്വഭാവം അവിടെ കടന്നു വരുന്നു. പ്രിയപ്പെട്ടവരെ, എപ്പോഴും നിങ്ങൾ ഓർക്കണം, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് തന്നിട്ടുള്ള എല്ലാ നന്മകളും മറ്റവർക്ക് വേണ്ടി കൂടെ പങ്കിടുവാനുള്ള ഒരു സ്വഭാവം നമ്മളിൽ ഓരോ ദിവസവും നമ്മൾ അത് പ്രാപിച്ചെടുക്കണം. അത് പെട്ടെന്നുണ്ടാകുന്ന ഒരു കാര്യമല്ല. എപ്പോഴും മനുഷ്യ സ്വഭാവം എന്ന് പറഞ്ഞാൽ അതൊരു സെൽഫിഷ്നെസ്സാണ്. എൻ്റെ ജീവിതത്തിൽ അനേക കാലങ്ങളിൽ, അനേക സമയങ്ങളിൽ, അനേക കാര്യങ്ങൾ പരിശുദ്ധാത്മാവിനെ പഠിപ്പിച്ചതിലോതാണ്, എന്ത് സാധനങ്ങൾ നമുക്കുണ്ടെങ്കിലും അത് മറ്റവർക്കുകൂടി കൊടുക്കണമെന്നുള്ള ഒരു ഹൃദയ വിശാലത നമുക്കുണ്ടാൽ ദൈവം കൂടുതലായി നമ്മളെ അനുഗ്രഹിക്കും. അതെന്തായിരുന്നാലും, അത് പണമായാലും ശരി, ഭക്ഷണമായാലും ശരി, അത് താമസമായാലും ശരി, അത് വസ്ത്രങ്ങളായാലും ശരി, മറ്റവർക്കോടുകൂടി നമ്മൾ കൊടുത്താൽ നമ്മുടെ ജീവിതത്തിൽ ധാരാളമായി പിന്നെയും ദൈവം അനുഗ്രഹം തരും. നമ്മൾ ഒരു ഹൃദയ വിശാലതയുള്ളവരായിരിക്കണം, മറ്റവരെ നമ്മൾ കരുതുന്നവരായിരിക്കണം. നമ്മൾക്ക് ദൈവം ഒരു വാഹനം തന്നിട്ടുണ്ട്. നമ്മളൊരു സ്ഥലത്തേക്ക് യാത്ര ചെയ്ത് പോവുകയാണെങ്കിൽ പോകുന്ന സമയത്ത് നമുക്ക് യാതൊരു നഷ്ടവുമില്ല. വഴിയിൽ കാണുന്ന ആളുകളെ അവിടെ ഇറക്കുകയും അല്ലെങ്കിൽ തിരികെ വരുമ്പം കൊണ്ടുപോവുകയൊക്കെ ചെയ്യുന്ന ഒരു നിസ്സാര കാര്യമായിരിക്കാം. എന്നാൽ ഇതെല്ലാം മറ്റവർക്കൊരു അനുഗ്രഹമായി തീരും. മറ്റവർക്കൊരു അനുഗ്രഹമായ ദൈവമേ എന്നെ ഉപയോഗിക്കണം എന്നുള്ളത് നമ്മളെപ്പോഴും ഓർക്കണം. പെട്ടെന്ന് ശിമോന് വന്നതായ ഒരു വ്യത്യാസം, അവൻ അടുത്തുള്ളവരെ കൂടെ വിളിച്ചു. അവൻ യേശുവിൻ്റെ കാൽക്കൽ വീണു. കർത്താവേ, ഞാൻ പാപിയായ മനുഷ്യനാകൊണ്ട് എന്നെ വിട്ടുപോകണമേ എന്ന് പറഞ്ഞു. അതിനുശേഷം അവർക്കെല്ലാം ഒരുമിച്ച്, യോഹന്നാൻ എന്ന സബദി മക്കൾ അവരെല്ലാവരും ഒരുമിച്ചുണ്ടായിരുന്നു. യേശു ശിമോനോട് പറഞ്ഞു, ഭയപ്പെടേണ്ട, ഇന്ന് മുതൽ നീ മനുഷ്യരെ പിടിക്കുന്നവരായിത്തീരും. ഇവിടെ നമ്മൾ കാണുന്നത് ദൈവത്തിൻ്റെ വചനം ഏറ്റവും വ്യക്തമായിട്ട് കാണുന്നുണ്ട്. അവൻ വെറും ഒരു മീൻ പിടുത്തക്കാരനായിരുന്നെങ്കിലും പിന്നീട് അവൻ മനുഷ്യരെ പിടിക്കുന്നവരാക്കി തീർത്ത് അവൻ പടകുകളെ കരയ്ക്ക് അടുപ്പിച്ച് സകലവും വിട്ട് അവനെ അനുഗ്രഹിച്ചു. നമ്മുടെ ജീവിതത്തിന്മേൽ നമ്മുടെ യേശുവിൻ്റെ പാദപീഠത്തിൽ നമ്മൾ കടന്നു വരുമ്പോൾ നമ്മുടെ യേശുവുമായിട്ടുള്ള വലിയ ഒരു അനുഗ്രഹിക്കപ്പെട്ട ഒരു രീതികൾ മുമ്പോട്ട് പോകുമ്പോൾ ദൈവം നമ്മളെ അത്ഭുതകരമാവണം നടത്തുകയും കർത്താവിൻ്റെ വലിയ കൃപ നമ്മുടെ ജീവിതത്തിന്മേൽ പകരുകയും ചെയ്യണമെങ്കിൽ, യേശുവെ, നിൻ്റെ കരങ്ങളിലേക്ക് ഞാൻ താഴ്ത്തി താഴ്ത്തി ഭരമേൽപ്പിക്കുന്നു. ശിമോൻ വളരെ നിസ്സാര, നമ്മൾ പറയുന്ന പോലെ വളരെ മീൻപിടുത്തക്കാരനായ ഒരു സിമ്പിളായിട്ടുള്ള ഒരു വ്യക്തി ദൈവത്തിൻ്റെ ആ വാക്ക് കേട്ടുകൊണ്ട് ഒന്നാമത് അവനനുസരിച്ചു, രണ്ടാമത് അവൻ്റെ സകലവിധമായ അഹങ്കാരങ്ങളും മാറ്റിവെച്ചുകൊണ്ട് ദൈവമേ നീ എന്നോട് കൽപ്പിച്ചല്ലോ അത് ഞാൻ ചെയ്യുന്നെന്ന് പറഞ്ഞ് ഞാൻ അതിന് വല ഇറക്കാമെന്ന് പറഞ്ഞ് അവൻ അനുഗ്രഹം പ്രാപിച്ചു. കൂടാതെ
മറ്റുള്ളവർക്ക് കൊടുക്കുവാനുള്ളതായ മറ്റുള്ളവരെ കൂടെ സഹായിക്കണം. മറ്റുള്ളവരെ കൂടെ ഞാൻ വിളിച്ചു. അവിടെ കാണുന്നത് ശിമോൻ പത്രോസ് അത് കണ്ടിട്ട് യേശുവിൻ്റെ കാൽക്കൾ വീണു. അവൻ മറ്റേ പടകിലുള്ള കൂട്ടാളികൾ വന്ന് സഹായിപ്പാൻ അവരെ മാടി വിളിച്ചു. അവരെ സഹായിപ്പാനായിട്ട് മാടി വിളിച്ചു കഴിഞ്ഞപ്പം ചുമ്മാതെ സഹായം കഴിഞ്ഞ് വലയിലുള്ള മീനും വെച്ചേച്ച് പോയി കാണത്തില്ലെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇത് ബൈബിളിൽ എഴുതിയിട്ടില്ല. ഞാൻ വിശ്വസിക്കുന്നത് അവർക്ക് മീൻ കിട്ടാതെ വല്ലതും വളരെ കഷ്ടപ്പെട്ട വല്ലവരും ഉണ്ടെങ്കിൽ ആ മീൻ ഇത്രമാത്രം മീൻ അവന് കിട്ടിയത് അവൻ തീർച്ചയായിട്ടും അവൻ കൊടുക്കുന്ന കാണും. വളരെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ എവിടെയായിരുന്നാലും ഏത് സ്ഥലത്തെ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഏത് സ്ഥലത്ത് നിങ്ങളായിരുന്നാലും നിങ്ങൾ ഏത് രീതിയിലും മറ്റവരെ സഹായിക്കുന്നവരായിരിക്കണം. അതിന് വലിയ ഉന്നതമായ വിദ്യാഭ്യാസത്തിൻ്റെ ആവശ്യമില്ല. നമ്മുടെ ഹൃദയത്തിൻ്റെ വിശാലതയെന്ന് പറയുന്നത് നമ്മൾ ഓരോ ദിവസവും ആക്കിയെടുക്കുന്നതാണ്. അതുകൊണ്ട് വളരെ വളരെ സിമ്പിളായിട്ടുള്ളൊരു വ്യക്തിയായ ശിമോനെ ദൈവം ഉപയോഗിച്ചു. മറ്റൊരു വ്യക്തിയെക്കുറിച്ച് നമുക്ക് കാണാൻ സാധിക്കുന്നത് അപ്പോസ്തോല പ്രവൃത്തിയിൽ നമ്മൾക്ക് കാണാൻ പറ്റുന്നത് സ്തേഫാനോസിനെ കുറിച്ച് നമുക്ക് ചിന്തിക്കാം. സ്തേഫാനോസിനെ കുറിച്ച് നമ്മൾ കാണുന്നത് ആ കാലത്ത് അപ്പോസ്തല പ്രവൃത്തി 6:1 മുതൽ, ആ കാലത്ത് ശിഷ്യന്മാർ പെരുകി വരുമ്പോൾ തങ്ങളുടെ വിധവമാരെ ദിനം പ്രതിയുള്ള ശുശ്രൂഷയിൽ ഉപേക്ഷയായി വിചാരിച്ചുവെന്ന് യവന ഭാഷക്കാർ എബ്രായ ഭാഷക്കാരുടെ നേരെ പിറുപിറുത്തു. പന്തിരുവരുടെ ശിഷ്യന്മാരുടെ കൂട്ടത്തെ വിളിച്ചു വരുത്തി, ആ ഞങ്ങൾ ദൈവത്തിനെ ഉപേക്ഷിച്ച് മേശകളിൽ ശുശ്രൂഷ ചെയ്യുന്നത് യോഗ്യമല്ല. ആകയാൽ സഹോദരന്മാരെ, ആത്മാവും ജ്ഞാനവും നിറഞ്ഞ നല്ല സാക്ഷ്യമുള്ള 7 പുരുഷന്മാരെ നിങ്ങളിൽ നിന്ന് തിരഞ്ഞുകൊള്ളുവിൻ, അവരെ ഈ വേലയ്ക്ക് ആക്കാം. ഞങ്ങളോ പ്രാർത്ഥനയിലും വചന ശുശ്രൂഷയിലും ഉറ്റിരിക്കും എന്ന് പറഞ്ഞു. ഇവിടെ നമ്മൾ പറഞ്ഞത് മേശയിൽ ശുശ്രൂഷിപ്പാൻ, എന്നാൽ നമ്മുടെ സാധാരണ ഭാഷയിൽ പറഞ്ഞാൽ ഭക്ഷണം വിളമ്പുവാൻ. ഭക്ഷണം വിളമ്പുവാനായിട്ട് തിരഞ്ഞെടുത്തതായ ഒരു സ്തേഫാനോസ്. നമ്മൾ ഓർക്കും ഭക്ഷണം വിളമ്പുക എന്നുള്ളത് ഏറ്റവും ഒരു നിസ്സാരമായ കാര്യം. ഭക്ഷണം ഉണ്ടാക്കുന്നു, നമ്മളൊരു കൺവെൻഷൻ വന്നാൽ അല്ലെങ്കിൽ ഒരു മീറ്റിംഗ് വന്നാൽ ഭക്ഷണം വിളമ്പാനായിട്ട് ആളെ അത്ര ആരും കണക്കാക്കാറില്ല. എന്നാൽ പ്രസംഗിക്കാനായിട്ട് നിൽക്കുന്നയാൾ, പാട്ട് പാടാനായിട്ട് നിൽക്കുന്നയാൾ, അല്ലെങ്കിൽ വേറെ ഓടി നടക്കുന്നതായ എൻ്റെ കോർഡിനേറ്റർ അല്ലെങ്കിൽ അതിൻ്റെ മാസ്റ്റർ ഓഫ് ദ സെറിമണി, ഇവരെല്ലാം വലിയ ആളുകളാണ്. എന്നാൽ എന്നെ വളരെയധികം സ്പർശിച്ചതായ ഒരു വ്യക്തികളിൽ ഒന്നാണ് ഈ സ്തേഫാനോസ്. സ്തേഫാനോസ് കൃപയും ജ്ഞാനവും നിറഞ്ഞ നല്ല സാക്ഷ്യമുള്ളവനായിരുന്നു. അവിടെ നമ്മൾ കാണുന്നത് അങ്ങനെ 8 സ്തേഫാനോസ് കൃപയും ശക്തിയും നിറഞ്ഞവനായി ജനത്തിൽ വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്തു. വെറും ഭക്ഷണം മേശയിൽ ശുശ്രൂഷിക്കുന്ന സ്തേഫാനോസ് മറ്റൊരു ഒരു ഉന്നത പദവിയിലുമാണെന്ന് ദൈവവചനത്തിൽ അവനെക്കുറിച്ച് കാണുന്നില്ല. അവനെക്കുറിച്ച് 2 മാത്രമാണ് സ്തേഫാനോസിലേക്കുള്ള 6-7 വാക്യത്തിലാണ്. അവൻ വേറെ ഏതൊരു കാര്യത്തിൽ, അവൻ വലിയൊരു അക്കൗണ്ടൻ്റായിരുന്നോ, അവൻ വേറെ എന്തെങ്കിലും പൊസിഷൻ അവനുണ്ടായിരുന്നു, അവൻ മേശയിൽ ശുശ്രൂഷിച്ചവനായിരുന്നു. അവൻ അടയാളങ്ങളും അത്ഭുതങ്ങളും ചെയ്തു. അതിൻ്റെ താഴെയുള്ള വാക്യത്തിലേക്ക് നമ്മൾ കാണുമ്പോൾ അവൻ ന്യായാധിപ സംഘത്തിൽ ഇരുന്നവർ എല്ലാവരും അവനെ ഉറ്റുനോക്കി, അവൻ്റെ മുഖം ഒരു ദൈവദൂതൻ്റെ മുഖം പോലെ കണ്ടു. എങ്ങനെയാണ് പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, നിങ്ങളുടെ മുഖത്തേക്ക് നിങ്ങളുടെ ഓഫീസിലുള്ളവർ, നിങ്ങളുടെ മുഖത്തേക്ക് നിങ്ങൾ ഏതെങ്കിലും ഒരു സ്ഥലത്ത് പോയാൽ നിങ്ങളുടെ മുഖത്തേക്ക് നോക്കിയാൽ ദൈവത്തിൻ്റെ സ്നേഹം നിങ്ങളിൽ വ്യക്തമായിട്ട് മറ്റവർക്ക് കാണുവാൻ കഴിയുമോ? നിങ്ങളെ കണ്ടാൽ ഒരു ദൈവവചനമാണെന്നുള്ളത് മറ്റവർക്ക് പറയാനായിട്ട് സാധിക്കുമോ? അങ്ങനെയാണെങ്കിൽ അത് മുഖത്തോട്ട് നോക്കി അന്നേരം നമുക്ക് പെട്ടെന്ന് ഇൻസ്റ്റൻറ്റ് കോഫി പോലെ ഉണ്ടാക്കാവുന്നതല്ല. നിങ്ങളുടെ ജീവിതത്തിലുള്ളതായിട്ടുള്ള ദൈവവൃകവയും സ്നേഹവും ഇവിടെ പറയുന്നത് സ്തേഫാനോസ് കൃപയും ശക്തിയും നിറഞ്ഞവനായിരുന്നു. കൃപയും ശക്തി അവൻ എവിടെ നിന്ന് കിട്ടി? ദൈവത്തിൻ്റെതായ ദൈവവുമായിട്ടുള്ള അങ്ങേയപ്പുറത്തെ അടുപ്പത്തിലും സ്നേഹത്തിലുമാണ് അവൻ്റെ മുഖത്തേക്ക് നോക്കിയപ്പോൾ ഒരു ദൈവദൂതൻ്റെ മുഖം പോലെ അവനെ കണ്ടു. 6 തുടങ്ങുന്നത് അങ്ങനെയാണ്. അവൻ മേശയിൽ ശുശ്രൂഷിച്ചെന്ന് പറഞ്ഞ് ഇത് ഉള്ളത് തന്നെയോ എന്ന് മഹാപുരോഹിതന് ചോദിച്ചതിന് അവൻ പറഞ്ഞത്. മഹാപുരോഹിതന് ഇത്രയും മാത്രമേ ചോദിച്ചുള്ളൂ ഇത് ഉള്ളതായിട്ടുള്ള കാര്യങ്ങളാണോ എന്ന് പറഞ്ഞപ്പോൾ അവൻ 2 മുതൽ അതിൻ്റെ 7 അവസാനിക്കുന്നത് വരെയുള്ളതായ വാക്യത്തിൽ മുഴുവനും അബ്രഹാം തുടങ്ങി സകലവിധമായിട്ടുള്ള കാര്യങ്ങളും ദൈവവചനത്തിലുള്ളത് അവൻ വ്യക്തമായിട്ട് 60 അതോടുകൂടി സ്തേഫാനോസിനെ കുറിച്ചുള്ളതായ കാര്യങ്ങൾ അവസാനിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിന്മേൽ ഇന്നത്തെ കാലങ്ങളിൽ
ഏത് സ്ഥലത്ത് നമ്മളായിരുന്നാലും നമുക്ക് വേണമെങ്കിൽ ദൈവത്തിൻ്റെ ഒരു ഉത്തമ ശുശ്രൂഷക്കാരായിട്ട് നമുക്ക് തീരുവാൻ കഴിയും. അതിന് ബൈബിളും എടുത്ത് അവിടെ മൈക്ക് വെച്ച് അവിടെ ടെൻ്റ് അടിച്ച് അവിടെ പ്രസംഗിക്കണമെന്നില്ല. സ്തേഫാനോസിനെ പോലെ നമ്മുടെ മുഖത്തേക്ക് നോക്കിയാൽ, നമ്മുടെ ഇടപാടുകളിൽ നമ്മുടെ യേശുവിൻ്റെ സ്നേഹം വിളങ്ങണം. അതുപോലെ ആ ഏഴാം അധ്യായം തുടങ്ങുന്നത് അത് മുഴുവനും ദൈവവചനം മുഴുവനും പ്രഘോഷിക്കുകയാണ്. അവന് മുഴുവൻ ദൈവവചനവും പ്രഘോഷിക്കുകയാണ് എങ്ങനെയാണെന്നുള്ളത്. ആ കാര്യത്തെ മുമ്പോട്ട് ചെയ്യുമ്പോൾ ദൈവത്തിൻ്റെ ശക്തിയും ദൈവത്തിൻ്റെ കൃപയും വരുമെന്ന് സ്തേഫാനോസിന് നന്നായിട്ട് അറിയായിരുന്നു. അങ്ങനെ മുമ്പോട്ട് നമ്മൾ കാണുമ്പോൾ അങ്ങനെ പറഞ്ഞ് അവൻ ഓരോ കാര്യങ്ങളും പറഞ്ഞ് അവസാനമായിട്ട് അവനെ കാണുന്നതായ സമയത്ത് അതിൻ്റെ വാക്യത്തിൽ നമ്മൾ കാണുന്നത്, ഇത് കേട്ടപ്പോൾ കോപപരവശരായി അവൻ്റെ നേരെ അവർ പല്ല് കടിച്ചു. അവനോ പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി സ്വർഗത്തിലേക്ക് ഉറ്റുനോക്കി ദൈവമഹത്വവും ദൈവത്തിൻ്റെ വലതുഭാഗത്ത് യേശു നിൽക്കുന്നതും കണ്ടു. സ്തേഫാനോസിലുള്ള മറ്റൊരു സ്വഭാവം, ഈ ദൈവവചനത്തെക്കുറിച്ച് ശരിയായിട്ട് അവൻ പറഞ്ഞതായ സമയത്ത് മറ്റുള്ളവരെല്ലാം കോപപരവശരായി അവൻ്റെ നേരെ പല്ല് കടിച്ചുകൊണ്ട് വന്നെന്നാണ് അറിയുന്നത്. അവനോട് വളരെ ദേഷ്യപ്പെട്ട് വന്നെന്നാണ് പറയുന്നത്. എന്നാൽ അവൻ്റെ വേറൊരു സ്വഭാവം നോക്കിയേ, അവൻ ശാന്തനായി നിന്നു. ശത്രുക്കൾ പലപ്പോഴും അല്ലെങ്കിൽ മറ്റുള്ളവർ പലപ്പോഴും പല കാര്യങ്ങൾ പറയുമ്പോൾ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ, എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ പലപ്പോഴും കുറവശങ്ങൾ വന്നിട്ടുണ്ട്. ഞാൻ ഈ ദൈവവചനം ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് പ്രസംഗിക്കുന്നതാണെങ്കിലും ഇത് വായിക്കുമ്പോൾ ഞാൻ ഓർക്കും, എൻ്റെ ദൈവമേ നീ എൻ്റെ കുറവ് നീ ക്ഷമിക്കണമേ, കർത്താവേ നീ എൻ്റെ കുറവ് ക്ഷമിക്കണേ. പലപ്പോഴും ഞാൻ പലരും എനിക്കിഷ്ടമില്ലാത്ത പറയുമ്പോൾ ഞാൻ ദേഷ്യപ്പെട്ടിട്ടുണ്ടല്ലോ. അത് നമ്മുടെ മനുഷ്യ സ്വഭാവമാണ്. എന്നാൽ സ്തേഫാനോസിൻ്റെ ജീവിതത്തിൽ നമുക്ക് മനസ്സിലാക്കാനുള്ളത്, കോപപരവശരായി പല്ല് കടിച്ചുകൊണ്ട് വന്നപ്പോഴും അവൻ സ്വർഗത്തേക്ക് ഉറ്റുനോക്കി അവരോടൊരു മറുപടി പറയാനോ അവരോട് അതിനോട് എതിർക്കാനോ ഒന്നും പോവാതെ സ്വർഗത്തേക്ക് നോക്കി. സ്വർഗത്തേക്ക് നോക്കിയപ്പോൾ ദൈവമഹത്വവും ദൈവത്തിൻ്റെ വലതുഭാഗത്ത് യേശു നിൽക്കുന്നതും കണ്ടു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ കഷ്ടസമയത്ത് നമ്മുടെ ഭാരപ്പെട്ട് നിൻ്റെ ശത്രുക്കൾ പല്ല് കടിച്ചുകൊണ്ട് വരുമ്പോൾ നീ ഓർക്കണം, എനിക്ക് വേണ്ടി സ്വർഗം തുറന്നിരിക്കും. എനിക്ക് വേണ്ടി സ്വർഗം തുറന്നിരിക്കുന്നതും യേശു വലതുഭാഗത്ത് നിൽക്കുന്നതും അവൻ കണ്ടു. അവൻ കണ്ട് അവൻ ഉറക്ക നിലവിളിച്ചു. മനുഷ്യപുത്രൻ ദൈവത്തിൻ്റെ വലതുഭാഗത്ത് നിൽക്കുന്നത് ഞാൻ കാണുന്നു എന്ന് പറഞ്ഞു. അവൻ ഉറക്ക നിലവിളിച്ചു, ചെവി പൊത്തിക്കൊണ്ട് അവൻ്റെ നേരെ പാഞ്ഞു ചെന്നു. പലപ്പോഴും നിങ്ങൾ ഓർക്കണം, ദൈവമേ എൻ്റെ കഷ്ട അവസരത്തിൽ നിങ്ങൾ ഒറ്റയ്ക്ക് വിശ്വാസത്തിലിറങ്ങിയവരായിരിക്കും, നിങ്ങൾ ഒറ്റയ്ക്കായിരിക്കും യോഗത്തിന് പോകുന്നത്, അല്ലെങ്കിൽ പലവിധമായ ബുദ്ധിമുട്ടുകൾ നിങ്ങൾ അനുഭവിക്കുന്നവരായിരിക്കും. എന്നെ എല്ലാവരും മറന്നുപോയല്ലോ, എന്നെ എല്ലാ ആളുകളും മാറ്റിക്കളഞ്ഞല്ലോ, എനിക്കാരുമില്ലോ എന്ന് പറയുമ്പോൾ ആ സമയത്ത് എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൻ്റെ നമ്മളെ പരിപാലിക്കുന്നവനായ ഒരു സ്വർഗം തുറക്കും. ഒരു പാട്ടിൽ എന്നും പറയുന്നത്, എന്നെന്നും പാലിപ്പാൻ യഹോവ എന്നോടുകൂടെയുണ്ട്, വിണ്ണിൻ്റെ നായകൻ എന്നോടുകൂടെ ഉള്ളതുകൊണ്ട് ഞാൻ ഒന്നും ഭയപ്പെടേണ്ട ആവശ്യമില്ല. ഇങ്ങനെയുള്ള പല അനേക പാട്ടുകൾ നമ്മളെ ബലപ്പെടുത്തുകയും ശക്തീകരിക്കുകയും ചെയ്യും. പലപ്പോഴും ഞാൻ ഈ പാട്ടിനെക്കുറിച്ച് പറയാനുള്ളത്, പാട്ട് എനിക്ക് വളരെ വളരെ ഇഷ്ടമുള്ളതാണ്. എല്ലാ ദിവസവും ഞാൻ എൻ്റെ ജീവിതത്തിൽ നടക്കുമ്പോഴും പോകുമ്പോഴും ഞാൻ എന്തെങ്കിലും ജോലികൾ ചെയ്യുമ്പോഴും എപ്പോഴും എൻ്റെ കർത്താവിനെ ഞാൻ സ്തുതിക്കുകയും പാടുകയും ചെയ്തു. അങ്ങനെയാണ് ഈ പാട്ടുകൾ എൻ്റെ ഹൃദയത്തിൽ വരുന്നത്. അങ്ങനെ നമ്മളിവിടെ കാണുന്നത്, അവിടത്തേക്ക് നോക്കി അവർ ചെവി പൊത്തിക്കൊണ്ട് വന്ന് അവൻ്റെ നേരെ പാഞ്ഞു ചെന്നു. അവൻ നഗരത്തിൽ നിന്നും പുറം അവരെ കൊണ്ടുപോയി നഗരത്തിൽ നിന്ന് തള്ളി പുറത്താക്കി കല്ലെറിഞ്ഞു. ഒന്നോർത്ത് പോയിക്ക്, ഞാൻ ഈ ഭാഗം വായിക്കുമ്പോൾ ഓർക്കും, ഒരു നല്ലവനായ ഒരു സ്തേഫാനോസ്, ദൈവത്തിൻ്റെ വചനത്തിൽ കാണുന്നവൻ, മേശയിൽ ശുശ്രൂഷിച്ചവൻ, ദൈവവചനം ഇത്രയും അവൻ എങ്ങനെ മനസ്സിലാക്കി. അവൻ ദൈവവചനം ഹൃദിസ്ഥമാക്കുന്നവനും ദൈവവചനത്തിന് വലിയ പ്രാധാന്യം കൊടുക്കുന്നവനുമായിരുന്നു. അങ്ങനെ നമ്മൾക്ക് കാണുവാനായിട്ട് കഴിയുന്നത്, ആ സ്തേഫാനോസ് അത് പറഞ്ഞപ്പോൾ അവിടെയുള്ളതായ ആളുകളെല്ലാം ക്രുദ്ധിച്ചു വന്നെങ്കിലും അവൻ ദൈവനാമ മഹത്വത്തിന് വേണ്ടി ജീവിക്കുന്നവനോ എന്ന് അവൻ ഉറച്ചു വെച്ചിരുന്നു. ആ ദൈവസന്നിധിയിലെ ആ വലിയ സമർപ്പണം കൊണ്ട് അവൻ നഗരത്തിൽ നിന്നും തള്ളി പുറത്താക്കി കല്ലെറിയുകയാണ്. ഒന്നോർത്ത് നോക്കിയാൽ നമുക്കെല്ലാവർക്കും അറിയാം, കുറേ വർഷങ്ങൾക്ക് മുൻപ് ഗ്രാം സ്റ്റെയിൻസ് എന്ന് പറയുന്നതായ ഒരു വ്യക്തിയെ, അദ്ദേഹത്തെയും അദ്ദേഹത്തിൻ്റെ മക്കളെയും തീ വെച്ച് കൊന്നുകളഞ്ഞു. അങ്ങനെ അനേക മിഷണറിമാർ
ഈ ഭാരതത്തിൽ പല സ്ഥലങ്ങളിലും മരിച്ചിട്ടുണ്ട്. ഇവിടെ നമ്മൾ കരയുന്നത് സ്തേഫാനോസിനെ കല്ലെറിഞ്ഞു. കല്ലെറിഞ്ഞപ്പോൾ അടുത്തത് അവൻ പറയുന്നത്, കർത്താവ് യേശുവേ എൻ്റെ ആത്മാവിനെ കൈക്കൊള്ളണമേ എന്ന് സ്തേഫാനോസ് വിളിച്ചപേക്ഷിക്കയിൽ അവർ അവനെ കല്ലെറിഞ്ഞു. അടുത്തതാണ് അവനെ മുട്ടുകുത്തി, കർത്താവേ ഈ പാപം നിർത്തരുതെന്ന് ഉച്ചത്തിൽ നിലവിളിച്ചു. ഇത് പറഞ്ഞിട്ട് അവൻ നിദ്ര പ്രാപിച്ചു. യാതൊരു എന്തൊരു സൽസ്വഭാവിയായ ഒരു സ്തേഫാനോസാണ്. ഞാൻ ഈ രണ്ട് വ്യക്തി ജീവിതങ്ങളെയും വെച്ച് പറയുവാനുള്ള കാര്യം, ഒരു സാധാരണയായ ആളുകളായിട്ട് നമ്മൾ ജീവിച്ചാലും നമ്മുടെ ജീവിതത്തിന്മേൽ അസാധാരണമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുവാൻ കഴിയും. നിങ്ങൾ ഓർക്കും, പലപ്പോഴും ഞാൻ സുവിശേഷ വേലയിൽ അനേക വർഷങ്ങളായതുകൊണ്ട് പല ആളുകളും എന്നോട് വന്ന് ചോദിക്കാറുണ്ട്, എനിക്ക് ഇത്രയൊക്കെ ചെയ്യാനായിട്ട് സാധിക്കുന്നുള്ളൂ, വലിയ കാര്യമൊന്നും ആൻറ്റി ചെയ്യാൻ പറ്റുന്നില്ല. നമ്മുടെ ദൈവം ആഗ്രഹിക്കുന്നത് ഒരു സ്തേഫാനോസിനെ പോലെ ഒരു മേശയിൽ ശുശ്രൂഷിക്കുകയോ അല്ലെങ്കിൽ നിങ്ങൾ ഏത് സ്ഥാനത്തായിരുന്നാലും വലിയ ഉന്നതമായ സ്ഥാനങ്ങളിലൊന്നും ആകണ്ട, നിങ്ങളുടെ സ്വഭാവം എപ്പോഴും ദൈവസന്നിധിയിൽ യോഗ്യമായതാണെങ്കിൽ അതിൽ കൂടി ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും. ഞങ്ങളുടെ സഭയിലാണെങ്കിൽ പല തരത്തിൽപ്പെട്ടതായിട്ടുള്ള ചെറുപ്പക്കാരും പല പ്രായക്കാരും ഉണ്ട്. അവരെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കാറുണ്ട്. കാരണം അവരിൽ ഓരോരുത്തരിലും ഉള്ളതായ വിശ്വസ്തത, അവരിൽ ഓരോരുത്തരിലും ഉള്ളതായ ദൈവകൃപ എത്ര അഗാധമെന്ന് ഞാൻ എപ്പോഴും ഓർക്കാറുണ്ട്. ദൈവത്തിൻ്റെ ശക്തിയും ദൈവത്തിൻ്റെ കൃപയും നമ്മുടെ ജീവിതത്തിന്മേൽ വേണമെങ്കിൽ നാം ദൈവത്തിൽ നിന്ന് പ്രാപിക്കുന്നവരായിരിക്കും. ബൈബിളിൽ എഴുതിയിരിക്കുന്നത്, ഞാൻ കർത്താവിങ്കിൽ നിന്ന് പ്രാപിക്കുകയും നിങ്ങൾക്ക് ഏൽപ്പിച്ചു തരികയും ചെയ്തതെന്നാൽ കർത്താവിനെ കാണിച്ചു കൊടുത്ത രാത്രിയിൽ എന്ന് പറഞ്ഞാൽ നമ്മൾ പലപ്പോഴും ഈ തിരുവത്താഴത്തിന് വായിക്കുന്ന വാക്യമാണ്. എന്നാൽ ഓരോ ദിവസവും ഞാനും നിങ്ങളും നമ്മുടെ കർത്താവിങ്കിൽ നിന്ന് പ്രാപിക്കുന്നവരായിരിക്കണം. അങ്ങനെ കർത്താവിൽ നിന്ന് പ്രാപിച്ചതായിട്ടുള്ളതായ ഒരു സ്തേഫാനോസ്, ഒരു ശിമോൻ പത്രോസിനെ കുറിച്ച് കാണുമ്പോൾ അവൻ വെറും ഒരു മുക്കുവനായിരുന്നെങ്കിലും അവൻ്റെ ജീവിതത്തിന്മേൽ യേശുവിൻ്റെ വാക്കിനെ അനുസരിച്ചോൾ. പ്രിയപ്പെട്ടവരെ, ഈ രണ്ട് വ്യക്തി ജീവിതങ്ങളെ ഞാൻ കമ്പയർ ചെയ്ത് പറഞ്ഞതിൻ്റെ ഉദ്ദേശം ഇത് നമ്മുടെ ജീവിതത്തിന്മേൽ ഒരു അനുഗ്രഹമായി തീരട്ടെ. നമ്മളേത് അവസ്ഥയിലായിരുന്നാലും ബൈബിളിൽ എഴുതിയിരിക്കുന്നത്, ഞാൻ നിങ്ങൾ അല്പത്തിൽ വിശ്വസ്തരായിരുന്നാൽ ഞാൻ അധികത്തിന് വിചാരകരാക്കി തീർക്കും. നമ്മുടെ ജീവിതത്തിൽ അല്പ കാര്യത്തിൽ നമ്മൾ വിശ്വസ്തരായിരിക്കണം. നമ്മളെ ഏൽപ്പിച്ചിട്ടുള്ളതായ, നമ്മുടെ സഭയിൽ ഏൽപ്പിച്ചിട്ടുള്ള ചുമതല, നമ്മുടെ വീടുകളിൽ നിങ്ങളെ കുഞ്ഞുങ്ങളാണെങ്കിൽ നിങ്ങളെ ഏൽപ്പിച്ച ചുമതല വിശ്വസ്തയോടുകൂടി നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ ദൈവം നമ്മളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യും. ദൈവത്തിൻ്റെ വലിയ ശക്തി, ദൈവത്തിൻ്റെ വലിയ കൃപ നമ്മുടെ ജീവിതത്തിന് മേലെപ്പോഴും ഉണ്ടായിരിക്കാൻ കൊണം. കർത്താവ് സഹായിക്കുവാൻ നമ്മളെപ്പോഴും ദൈവസന്നിധിയിൽ ഏൽപ്പിക്കുന്നവരായിരിക്കണം. കർത്താവേ, നിൻ്റെ കൃപയാണ് എനിക്ക് വലുത്, നിൻ്റെ സ്നേഹമാണ് കർത്താവേ എനിക്ക് വലുത്. ഈ ലോകത്തിൽ ഞാനൊന്നും ആഗ്രഹിക്കുന്നില്ല, നിൻ്റെ കൃപ സ്വർഗത്തിൽ എനിക്കാരുള്ളൂ, ഭൂമിയിലും നിന്നെയല്ലാതെ ഞാനൊന്നും ആഗ്രഹിക്കുന്നില്ലാണ് ദൈവവചനത്തിൽ കാണുന്നത്. ആ സ്തേഫാനോസിൻ്റെ സ്വഭാവം എന്നെ പലപ്പോഴും ഞാൻ ദൈവവചനം വായിക്കുമ്പോൾ എന്നെ സ്പർശിച്ചിട്ടുള്ളതായ ഒരു വ്യക്തിയാണ് സ്തേഫാനോസ്. അതുപോലെ അനേക ആളുകൾ ദൈവത്തിൻ്റെ വചനത്തിൽ കാണാം. എന്നാൽ ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ അനേകർക്ക് ദൈവകൃപയും ദൈവശക്തിയും ഉത്തേജനവും തരുന്നതാണ്. നമുക്ക് ഒരു വാക്യം കൂടി നമുക്ക് വായിക്കാം. യെശയ്യാ പ്രവചനൻ്റെ പുസ്തകത്തിൽ നമ്മൾ കാണുന്നതായ ഒരു വാക്യമുണ്ട്. യെശയ്യാ പ്രവചനൻ്റെ പുസ്തകത്തിൽ പ്രകാരം കാണുന്നു, അനന്തരം ഞാൻ ആരെ അയക്കേണ്ടു, ആർ നമുക്ക് വേണ്ടി പോകുമെന്ന് ചോദിക്കുന്ന കർത്താവിൻ്റെ ശബ്ദം കേട്ടിട്ട് അടിയനിതാ അടിയനെ അയക്കണമേ എന്ന് പറഞ്ഞു. ഞാൻ ആരെ അയക്കേണ്ടു, ആർ നമുക്ക് വേണ്ടി പോകും. ഈ ഭാരതത്തിൽ നശിച്ചുകൊണ്ടിരിക്കുന്നതായ നൂറുകണക്കിന് വില്ലേജുകളിൽ ഇന്നുവരെയും കർത്താവിൻ്റെ സുവിശേഷം കേട്ടിട്ടില്ല. അവിടെ എല്ലാം നമുക്ക് ഓരോരുത്തർക്കും കടന്നു പോകാനൊക്കത്തില്ല. എന്നാൽ എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് വീടുകളിലിരുന്ന് പ്രാർത്ഥിക്കാം. സ്തേഫാനോസിനെ പോലെ മേശയിൽ ശുശ്രൂഷിക്കുന്നവനാണെങ്കിലും ദൈവത്തിൻ്റെ വലിയ കൃപ നിറഞ്ഞവരായിട്ട് നിങ്ങളുടെ വീടുകളിലിരുന്ന് നശിച്ചു പോകുന്ന ആളുകളെക്കുറിച്ച് പ്രാർത്ഥിക്കുവാനൊക്കും. കർത്താവേ, നീ എന്നെ ഏതിന് ഉപയോഗിക്കണമേ, നിൻ്റെ കൃപ എനിക്ക് പാരണമേ. പ്രാർത്ഥിപ്പാൻ കൃപ തന്നെങ്കിൽ പ്രാർത്ഥിപ്പാൻ, മേശയിൽ ശുശ്രൂഷിപ്പാനാണെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ സാധനമെടുത്തൊരു വാഹനത്തിൽ വെക്കുവാനാണെങ്കിൽ അങ്ങനെ. ദൈവത്തിൻ്റെ സന്നിധിയിൽ ഒരു ജോലിയും നികൃഷ്ടമായതിൽ എല്ലാം ശ്രേഷ്ഠമായതാണ്. ഒരു ദൈവത്തിൻ്റെ കൃപ നമ്മുടെ ജീവിതത്തിന്മേൽ പാരണമെങ്കിൽ തന്നെ തന്നെ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് ഏൽപ്പിച്ചുകൊണ്ട് കർത്താവേ ആരെ അയക്കേണ്ടുന്നു, ആർ കടന്നു പോകുമെന്ന് പറയുമ്പോൾ കർത്താവേ എന്നെ അയക്കണമേ, ഞാൻ കടന്നു പോകാം. കർത്താവേ നീ എന്നെ അയക്കണമേ, നിൻ്റെ കൃപ എൻ്റെ മേൽ പാരണമേ.
സ്തേഫാനോസിനെ പോലെ ഏത് കാര്യം നിന്നെ ഏൽപ്പിച്ചാലും ഞാൻ വിശ്വസ്തയോടുകൂടി ചെയ്ത കർത്താവിൻ്റെ കൃപ പ്രാപിപ്പാൻ ദൈവം നമ്മളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവായ ദൈവമേ, അനുഗ്രഹിക്കപ്പെട്ടതായ ഈ സമയത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, സ്തേഫാനോസിനെ കുറിച്ചും ഷിമോനെക്കുറിച്ചും രണ്ട് വ്യക്തികളെക്കുറിച്ചും ഞങ്ങൾ കർത്താവേ ഇന്ന് പൽക്കാലം അല്പസമയം ശ്രദ്ധിക്കുവാൻ ദൈവം സഹായിച്ചു. ഞങ്ങളുടെ ജീവിതത്തിൽ ദൈവവചനം വായിക്കുന്നത് മാത്രമല്ല, എന്നേക്കും സ്വർഗത്തിൽ സ്ഥിരമായിട്ടപ്പെട്ടിരിക്കുന്ന ഈ ദൈവവചനത്തിന് മുൻപ് ഞങ്ങളെ താഴ്ത്തിക്കൊണ്ട് ഒരു പ്രാവശ്യം കൂടി താഴ്ത്തിയേൽപ്പിക്കുന്നു. ഈ ദൈവവചനം കേൾക്കുന്ന എല്ലാവർക്കും ഇതൊരു അനുഗ്രഹമായി തീരുവാൻ ഞാൻ പ്രാർത്ഥിക്കുന്നു. രോഗികളെ നീ സൗഖ്യമാക്കണം. ആളുകളുടെ ആവശ്യങ്ങൾ പരിപൂർണമായിട്ട് നിറവേറ്റി കൊടുക്കണം. എല്ലാവരെയും ദൈവത്തിൻ്റെ കൃപ കൊണ്ട് നീ നിറയ്ക്കണം. ഞങ്ങളെല്ലാ കാര്യത്തിലും വിശ്വസ്തരായി തീരണമേ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. സകല മഹത്വവും മാനവും അങ്ങേക്ക് തരുന്നു, യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ഈ പ്രോഗ്രാം നിങ്ങൾക്ക് ഏവർക്കും അനുഗ്രഹമായിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ദൈവത്തിൻ്റെ കൃപയും ദൈവത്തിൻ്റെ സാന്നിധ്യവും നിങ്ങളോട് കൂടെ ഇരിക്കട്ടെ. ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബത്തെയും ഓർത്ത് എപ്പോഴും നിങ്ങൾ പ്രാർത്ഥിക്കണം. കൂടാതെ എൻ്റെ ഫോൺ നമ്പർ ഈ എപ്പിസോഡിൽ കാണിക്കുന്നുണ്ട്. അതിൽ നിങ്ങൾക്ക് പ്രാർത്ഥനയ്ക്ക് വേണ്ടി വിളിക്കുവാൻ സാധിക്കും. ദൈവം നിങ്ങളെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.